നമസ്കാരം. ശ്രീകുമാരി രാമചന്ദ്രന്റെ കഥകളിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ സംഗീതത്തിന്റെ ലോകത്ത് നിന്ന് വഴിതെറ്റി സാഹിത്യ ലോകത്തെത്തിപ്പെട്ട ഒരെഴുത്തുകാരി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 40 പുസ്തകങ്ങൾ, അവയിൽ 10 കഥാസമാഹാരങ്ങൾ, 5 സംഗീതത്തെക്കുറിച്ച് 2 3 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ, ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ഗ്രന്ഥം ടെയിൽസ് ഓഫ് മലബാർ, കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല ആദ്യമായി ഇംഗ്ലീഷിലേക്ക് സമ്പൂർണ്ണ പരിഭാഷ ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുമുള്ള പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഗ്രന്ഥത്തിന്റെ വിവർത്തനം ദി ഹിമാലയൻ ഒഡീസി പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു, ആനന്ദ് നീലകണ്ഠന്റെ റോൾ ഓഫ് ഡൈസ്, റൈസ് ഓഫ് കലി എന്നീ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു, ആകാശവാണി ദൂരദർശൻ മാധ്യമങ്ങളിൽ നിരവധി ഭജനുകളും സുഗമ സംഗീതവും അവതരിപ്പിച്ചിട്ടുണ്ട്, ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ ജൂറിയായി സേവനം, കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതിയിൽ സേവനം. ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രന്റെ പുകച്ചുരുളുകൾ എന്ന കഥയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ പുകച്ചുരുളുകൾ. വെയിൽ തിളച്ചുമറിയുന്ന പകലിൽ നിഴലുകൾ പുളഞ്ഞു. അദൃശ്യമായ ഏതോ ബിന്ദുവിലേക്ക് നോക്കി തരിച്ചിരുന്നു. വറ്റിവരണ്ട മനസ്സിന്റെ അടിത്തട്ടിൽ പല്ലിളിച്ചു കിടന്ന വികൃത ചിത്രങ്ങൾക്കിടയിൽ അയാളുടെ മുഖം. അരുത്, പതറരുത്. ഉള്ളിന്റെയുള്ളിൽ കെടാതെ നിൽക്കുന്ന തീനാളങ്ങളെ ഊതിയണക്കേണ്ട കാര്യമില്ല. ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല. അയാളതർഹിക്കുന്നില്ല. അവൾ ഒട്ടുമില്ല. ഏമാനൊന്ന് കാണാൻ മോഹണ്ട്. കിടന്ന കിടപ്പാ. അത്രട ഒന്ന് വന്നാൽ. അയാളുടെ ദൂതൻ പാരവശ്യത്തോടെ ഉറ്റുനോക്കി. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭാ, ഒരാട്ട് കൊടുക്കാനാണ് തോന്നിയത്. അമർഷം കടിച്ചൊതുക്കി. ഇടവപ്പാതിയിൽ കുതിർന്നു കിടന്ന വയൽ വരമ്പിലൂടെ അയാൾ ഇരുട്ടിന്റെ പുഴയിലേക്ക് നടന്നു മറഞ്ഞത് വടക്കിനിയിലെ തലയണകൾ തന്റെ കണ്ണുനീർക്കയത്തിൽ മുങ്ങിയത് വാക്കുകൾ കൊരുത്തുവെച്ച് 100 കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ തൂലിക എന്നേക്കുമായി താഴെ വെച്ചത് എല്ലാം അണയാൻ കൂട്ടാക്കാത്ത ഓർമ്മകളാണ്, കയ്പുള്ള അനുഭവങ്ങൾ. വാശിയും വൈരാഗ്യവും ഇരിക്കട്ടെ, ഒന്ന് ചെന്ന് കണ്ടൂടെ കൊച്ചമ്മോ, ഒരൊറ്റ തവണ. കുന്തിച്ചിരുന്ന് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന അമ്മായി പിറുപിറുത്തു. തീ പാറുന്ന ഒരു നോട്ടം കൊണ്ട് അവരെ നിശബ്ദയാക്കി. കൊച്ചമ്മൂന് ഒരൊറ്റ വാക്കേയുള്ളൂ, ഇന്നീ ഇന്റെ മോളെയും വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോവുമ്പോ. പല്ലിഞ്ഞിരിച്ചു. ഞാൻ എന്താ വേണ്ടേ? ദൂതൻ മുറ്റത്ത് നിന്ന് പരുങ്ങി. എനിക്കൊന്ന് ആലോചിക്കണം. ഏമാനോട് എന്താ പറയാ? അയാൾ ദൈന്യതയോടെ ചോദിച്ചു. എന്തു വേണമെങ്കിലും പറയാം. അഴിഞ്ഞു വീഴാൻ തുടങ്ങിയ മുടി വാരിക്കെട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വടക്കേ ചായ്പിലെ ചാരുബെഞ്ചിൽ ചെന്നു വീണു. എന്നോ എഴുത്തുമേശമേൽ ഉപേക്ഷിച്ച നോവൽ അംഗഭംഗമേറ്റ് കിടന്നു. മൊട്ടക്കുന്നിനു താഴെ അലറിപ്പായുന്ന തീക്കാറ്റു മുഴുവൻ മനസ്സിലേക്കാഞ്ഞടിക്കുന്ന ചൂട് തോന്നി. നെഞ്ചിനകത്തെ കിളി ചിറകിട്ടടിച്ചു. തൊണ്ടയിലേക്കറിയാതൊരു തേങ്ങൽ തികട്ടി വന്നു. എന്ത്, എന്തായിരുന്നു താൻ ചെയ്ത തെറ്റേ? അയാളെ കണ്ണടച്ച് വിശ്വസിച്ചതോ? അവളെ അകമഴിഞ്ഞ് സ്നേഹിച്ചതോ? ചാക്കോച്ചൻ മരിച്ചപ്പോൾ ആളും അർത്ഥവും കൊണ്ട് അവളെ സഹായിക്കാൻ സന്മനസ് കാട്ടിയതോ? നമ്മളായിട്ടെന്തിനാ കൊച്ചമ്മോ? തറവാട്ടിന്ന് പടിയടച്ച് പിണ്ടം വെച്ചതല്ലേ? ചെന്ന് കാണലും ആശ്വസിപ്പിക്കലും ആവശ്യമുണ്ടോ? അയാൾ പിന്നാക്കം വലിഞ്ഞത് രുചിച്ചില്ല.
എന്നുവച്ച് അവളെൻ്റെ അനീത്തി അല്ലാണ്ടാവോ? എന്താപ്പോ അവള് ചെയ്ത കുറ്റം? സ്നേഹിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതോ? ജാതി മതമൊക്കെ മനുഷ്യരുണ്ടാക്കിയതല്ലേ സുധാകരേട്ട? എനിക്ക് പോണം. സുധാകരേട്ടൻ കൂടെ വന്നില്ലെങ്കിലും ഞാൻ പോവും. തന്റെ പിടിവാശികൾക്ക് മുന്നിൽ അയാളെന്നും വഴങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊച്ചമ്മോ പോ, ഞാൻ ഒറ്റയ്ക്കായി. 3.5 കൊല്ലം ചാക്കോച്ചന്റെ കൂടെ ജീവിച്ചു. ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമുണ്ടായില്ല. എന്നെ അനാഥയാക്കിയിട്ട് ചാക്കോച്ചൻ പോയി. എനിക്കിനി ആരുണ്ട്? അവൾ കെട്ടിപ്പിടിച്ചു. മടിയിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ കണ്ണും കരളും പിടഞ്ഞുപോയി. ഞാനുണ്ട് നിനക്ക്, ഞാനുണ്ട് കുട്ടി. അവളുടെ മുതുകിൽ തലോടി. രക്ഷകയുടെ വേഷം സ്വയമെടുത്തണിയുകയായിരുന്നു. ചാക്കോച്ചൻ്റെ പ്രൊവിഡൻറ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ്, വീടിൻ്റെ ലോൺ, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്നും തനിയെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെയോടൊന്നും അവൾക്കില്ല. എനിക്കറിയാം. മറ്റാരുമില്ലാഞ്ഞിട്ടല്ലേ സുധാകരേട്ട? എല്ലാം ഒരു കടമ പോലെ ഏറ്റെടുത്തു. അതും അവളുടെ മുന്നിൽ വെച്ച്. അയാൾക്കൊരു സാവകാശം പോലും കൊടുത്തില്ല. കൊച്ചമ്മോ, ഞാൻ... സുധാകരേട്ടൻ്റെ മുഖം വാഴപ്പോള പോലെ വിളറിയത് കാണാത്ത മട്ടിലിരുന്നു. മറുത്തൊന്നും പറയണ്ട, സ്വരത്തിൻ്റെ മൂർച്ച കൂട്ടി. സൂചിമുന പോലുള്ള തൻ്റെ നോട്ടത്തിനു മുന്നിൽ അയാൾ ചൂളിയപ്പോൾ വിജയുടെ മട്ടിൽ ഞെളിഞ്ഞിരുന്നു. ആലോചിക്കാണ്ട് എടുത്ത് ചാടിയില്ലോ കൊച്ചമ്മോ. തനിച്ചു കഴിയണ പെണ്ണാവള്, അതും ചെറുപ്പം, വേണ്ടിയിരുന്നില്ല. മോളെ മേല് കഴുകിക്കുകയായിരുന്നു അമ്മായി. തൻ്റെ കണ്ണുകൾ തൊടുത്തുവിട്ട തീയം പേറ്റപ്പോൾ അവർ പിന്മാറി. വാടിയ ഓണപ്പൂ പോലുള്ള ആ മുഖത്ത് കരിഞ്ഞ ഒരു ചിരിയുണ്ടായി. ആരോരുമില്ലാത്തോണ്ടല്ലേ, കയറിക്കിടക്കാൻ ഒരിടമില്ലാത്തതുകൊണ്ടല്ലേ നിന്റെയൊക്കെ ഔദാര്യത്തിൽ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. അറിയാത്ത കുട്ടി ചൊറിയുമ്പോ. ഒരു 100 അർത്ഥം ഉൾക്കൊള്ളുന്ന ആ മുഖഭാവം എല്ലാം മനസ്സിനെ കാർന്നു തിന്നുന്നുണ്ട് ഇപ്പോഴും. മനുഷ്യജീവിതത്തിൻ്റെ വൈചിത്രങ്ങളെക്കുറിച്ച് എത്രയെത്ര കഥകളെഴുതി. ബന്ധങ്ങളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ചൊക്കെ എത്ര ലാഘവത്തോടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ യാഥാർത്ഥ്യങ്ങളുടെ നട്ടുച്ചയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പകച്ചു നിൽക്കുകയല്ലേ ചെയ്തത്? ഞാൻ എത്ര വട്ടം വിലക്കി. തീരുമാനങ്ങളെല്ലാം എന്നും കൊച്ചമ്മൂൻ്റേതായിരുന്നില്ലേ? ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അവളുമായി അത്രത്തോളം അടുത്തുപോയി. ഇനി ഉപേക്ഷിക്കാൻ വയ്യ. സുധാകരേട്ടൻ അകലെ എങ്ങോ നോക്കി അക്ഷോഭ്യനായി നിന്നു. അപ്പൊ ഞാൻ? മോള്, നെഞ്ചിനകത്ത് ചോര പൊടിഞ്ഞു തുടങ്ങിയതറിഞ്ഞു. എനിക്ക് കൊച്ചമ്മൂനെയും വേണം, എൻ്റെ മോളെയും വേണം. അത് നടക്കില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ആ മൂദേവി. രണ്ടും കൂടി നടക്കില്ല. പൊട്ടിത്തെറിച്ചു. കൊച്ചമ്മോ? കൊച്ചമ്മു തന്നെയാ പറയണേ. അവളെ ഉപേക്ഷിക്കാൻ വയ്യെങ്കി ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. ഇതെന്റെ വീടാ. അണകെട്ടി നിർത്തിയ ദേഷ്യത്തിന്റെ തിരമാലകൾ പൊട്ടിച്ചിതറി. കൊച്ചമ്മോ, ഞാൻ... വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട. എന്റെ മോൾക്കും ഒരച്ഛന് ആവശ്യമില്ല. വേഗം ഒന്നിറങ്ങി തന്നാ മതി. എല്ലാം തീർന്നു എന്നുറച്ചു തീരുമാനിച്ചു. കോലു മുറിച്ചിട്ടു. കലങ്ങിമറിഞ്ഞ അമ്പലച്ചിറ പോലുള്ള കണ്ണുകൾക്ക് മുമ്പിൽ അലിഞ്ഞു പോവാതിരിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഉറക്കെ കരയാൻ തുടങ്ങിയ മോളെ അമ്മായി വാരിയെടുത്തു കൊണ്ടുപോയി. തരിച്ചു നിൽക്കുകയാണ് സുധാകരേട്ടൻ. ഒന്നിറങ്ങണുണ്ടോ? നാശം, പടിയടക്കണം. കൂർത്ത നാക്ക് കടിഞ്ഞാൺ പൊട്ടിച്ചഴിഞ്ഞാടി. ശരീരം ആലില പോലെ വിറച്ചു. തോൽപ്പെട്ടിയും ബാഗും തൂക്കി അയാൾ തല താഴ്ത്തി പടിയിറങ്ങി പാടത്തുകൂടെ നടന്നു മറഞ്ഞു. നെഞ്ചിൻ കൂട്ടിൽ തടവിലാക്കപ്പെട്ട ദുഃഖം ചങ്ങലയറുത്ത് പുറത്തുചാടി. വടക്കിനിയിലെ ഇരുട്ടിലേക്കോടിക്കയറി കോസറിയിൽ കമിഴ്ന്നു കിടന്ന് തെങ്ങുമ്പോൾ വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ടു. അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കൊച്ചമ്മോ. അവനൊരാണ, നീയൊരു പെണ്ണും. അത് മറന്നൂലോ?
അമ്മായി. കൊച്ചമ്മോ. അമ്മായി പ്രാഞ്ചി പ്രാഞ്ചി ചായപ്പിലേക്ക് കയറി വന്നു. സുധാകരമേൻ്റെ ഡ്രൈവർ പോയി. അവരുടെ നനുത്ത ശബ്ദം പ്രതികരിക്കാൻ തോന്നിയില്ല. ഊണ് കാലായി. അവർ ചാരുബെഞ്ചിനോട് ചേർന്ന് നിന്നു. അമ്മായിയുടെ മേൽമുണ്ടിൽ തങ്ങി നിന്ന പച്ചക്കർപ്പൂരത്തിൻ്റെ ഗന്ധം ശ്വസിച്ചു വറ്റിച്ചു. അമ്മായി ഉണ്ടോളൂ, എനിക്ക് നല്ല തലവേദന. വെറുതെ ഒരു കളവ് പറഞ്ഞു. അമ്മായിക്കതറിയാം, രാവും പകലും നിഴലായി കൂടെ കഴിയുന്ന ആളല്ലേ തൻ്റെ ഉള്ളറിഞ്ഞ ഒരേ ഒരാൾ. ഒരെഴുത്തയച്ച പറന്നു വരും. സുധാകരമേനെ എനിക്കറിയാം, മൊയലിൻ്റെ മനസ്സാ. നേരവും കാലവും നോക്കി എത്ര കുറി ഉപദേശിച്ചിരിക്കുന്നു അമ്മായി. വരാൻ ക്ഷണക്കത്ത് വേണോ? താൻ ചൊടിക്കുമ്പോൾ പ്രായം വികൃതമാക്കിയ ആ മുഖത്ത് മ്ലാനത പരക്കും. രാത്രിക്ക് രാത്രി ഇറക്കിവിട്ടതല്ലേ? നനവ് പുരണ്ട ഒച്ചയിൽ അമ്മായിയുടെ കുറ്റപ്പെടുത്തൽ. പക്ഷേ താൻ പരിഭവിക്കാറില്ല. എഴുത്തൊട്ടയച്ചുമില്ല, അയാൾ വന്നതുമില്ല. താനും തൻ്റെ മോളും കോട്ട പോലുള്ള ഈ വീട്ടിൽ, കൂടെ നിഴൽ പോലെ അമ്മായിയും. അവൾ പ്രസവിച്ചു ഒന്നല്ല രണ്ട് തവണ, അയാളുടെ മക്കളെ. മങ്ങാട്ടുകാവിലെ തൂക്കത്തിന് പോയി വന്ന അമ്മായി തന്നെയാണ് വാർത്ത വിളമ്പിയത്. കാൽ ചുവട്ടിൽ നിന്ന് ഭൂമി വഴുതിപ്പോയെന്ന് തോന്നി. നെഞ്ചിനകത്തെ തീ തഴമ്പുകൾ നീറിപ്പുകഞ്ഞു. എല്ലാം അല്പം മുമ്പ് കഴിഞ്ഞതുപോലെയുണ്ട്. സുധാകരമേനെ അറിയിക്കണ്ടേ കൊച്ചമ്മോ? ഗിരീശനും വീട്ടുകാരും മോളെ കണ്ടു മടങ്ങിയപ്പോഴും അമ്മായി പുറകെ കൂടി. വേണ്ട, അച്ഛനില്ലെങ്കിലും അവളുടെ കല്യാണം ഭംഗിയായി നടക്കും, അറുത്തുമുറിച്ചു പറഞ്ഞു. ഇട്ടെറിഞ്ഞു പോകുമ്പോൾ പറക്കമുറ്റാത്ത കുഞ്ഞായിരുന്ന അവൾ വളർന്നതും പഠിച്ചതും ഉദ്യോഗം നേടിയതുമൊക്കെ അച്ഛൻ്റെ സഹായം കൊണ്ടൊന്നുമല്ലല്ലോ. എല്ലാം താൻ ഒറ്റ ഒരാളുടെ മിടുക്കും മനക്കരുത്തും കൊണ്ട് മാത്രം. കതിർമണ്ഡപത്തിൽ വെച്ച് ഗിരീശന്റെ കയ്യിൽ മോളെ ഏൽപ്പിക്കുമ്പോൾ ഒന്നു മാത്രം പറഞ്ഞു. കണ്ണു കലങ്ങാണ്ടേ നോക്കണം, ഒക്കെ അറിയാലോ. എനിക്കാകെയുള്ളത് മോൾ മാത്രാ. കൈവിടില്ല അമ്മേ, പൊന്നുപോലെ നോക്കും. ഗിരീശൻ കൈപിടിച്ച് വാക്കു തന്നപ്പോൾ കണ്ണു നിറഞ്ഞു. നെഞ്ചിൽ പൊടിയും കരിയിലയുമേറ്റി പറന്നുപൊന്തിയ ചുഴലിക്കാറ്റ് കെട്ടടങ്ങിയ ശാന്തതയുണ്ടായി. ഇനി സമാധാനമായി കണ്ണടയ്ക്കാം. തൻ്റെ സ്വസ്ഥത തല്ലിയുടയ്ക്കാനാണിപ്പോൾ അയാളുടെ പുറപ്പാട്. അയാളുടെ ദൂതൻ മടങ്ങിപ്പോയതു മുതൽ അമ്മായി പുറകെയുണ്ട്, ഇരുത്തിപ്പൊറുപ്പിക്കാതെ. ഇളവയിലിൽ മേഘത്തിൻ്റെ നിഴൽ വീണ പകൽ. അമ്മായിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട്, അല്ലെങ്കിൽ മനസ്സുറപ്പില്ലാഞ്ഞിട്ട്, അതുമല്ലെങ്കിൽ ആവോ, പോകാനുറച്ചപ്പോൾ പിന്നെ വൈകിക്കണ്ട എന്നു തോന്നി. കാൽ പതറിയില്ല, കണ്ണു നിറഞ്ഞില്ല. വികാരങ്ങളൊഴിഞ്ഞ് ശൂന്യമായ മനസ്സോടെയാണ് കയറി ചെന്നത്. കൊച്ചമ്മോപ്പൂ, വരൂ. വാതിൽക്കൽ അത്ഭുതവും ആഹ്ലാദവും കലർന്ന മുഖം. അവൾ നല്ലവണ്ണം തടിച്ചിരിക്കുന്നു, കുറേ കൂടി നിറം വച്ചിരിക്കുന്നു. മുടിയിഴകളിൽ നര, കണ്ണുകളിൽ വിഷാദത്തിൻ്റെ നിഴൽ. പകൽ വെളിച്ചം ചിരിച്ചു നിന്ന മുറിയിൽ യുഡി കൊളോണിൻ്റെ പരിമളം തങ്ങിനിന്നു. കൊത്തുപണികൾ ചെയ്ത കട്ടിലിൽ അയാൾ. വെൺചാമരം പോലെ നരച്ച മുടി, ശോഷിച്ച നെഞ്ചിൽ വെളുത്ത രോമക്കാട്. ക്ലീൻ ഷേവ് ചെയ്ത മുഖം വിടർന്നു. കൊച്ചമ്മു. അവിശ്വസനീയത നിറഞ്ഞ കണ്ണുകൾ ആപാദചൂടം ഒഴിഞ്ഞപ്പോൾ മരുഭൂമിയായി കിടന്ന മനസ്സിൽ നനവൂറി. തന്നെ അയാളുടെ മുന്നിലേക്കിട്ടുകൊടുത്തിട്ട് അവൾ അപ്രത്യക്ഷയായി, മനഃപൂർവ്വം തന്നെ. കട്ടിലിന് നേരെ കണ്ട കസേരയിൽ തൊട്ടും തൊടാതെയുമിരുന്നു. വന്നൂലോ, സന്തോഷായി. അയാൾ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ മന്ത്രിച്ചു. അമ്മായി നിർബന്ധിച്ചു. നിലത്തു നോക്കിയിരുന്നു. ഖനം തൂങ്ങി നിന്ന മൗനത്തിനിടയിൽ അയാളുടെ നിശ്വാസങ്ങൾ മാത്രം അടർന്നു വീണു. മാപ്പ് ചോദിക്കാൻ യോഗ്യതയില്ല, അറിയാം. നാലും കൊച്ചമ്മോ, അയാൾ വിതുമ്പി.
ഒക്കെ പഴയ കഥ. കാണണമെന്ന് പറഞ്ഞു, വന്നു. കണ്ടു കഴിഞ്ഞുലോ, ഇനി പോട്ടെ. അയാളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എഴുന്നേറ്റു. കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നിച്ചു. മനസ്സിനും കരുതി വെച്ച ധൈര്യം അത്രയും ചോർന്നൊലിച്ച പോലെ. അരുത്, തളരരുത്. പണ്ടെഴുതിയ നോവലുകളിലെ നായികമാരെ പോലെ കെട്ടിപ്പുണരാനും കണ്ണീരൊലിപ്പിക്കാനും പുറപ്പെടരുത്. കൊച്ചമ്മോ, ഇപ്പൊ തന്നെ? അയാളുടെ ചിലമ്പിച്ച സ്വരം നെഞ്ചിനെ കൊളുത്തിവലിച്ചു. തിടുക്കണ്ട്, അമ്മായി ഒറ്റയ്ക്കാ. തൊണ്ടക്കുഴിയിൽ ഗദ്ഗദം ഉരുണ്ടുകൂടാൻ തുടങ്ങിയതറിഞ്ഞു. സാരിത്തലപ്പുകൊണ്ട് മുഖം തുടച്ച് വാതിൽക്കിലേക്ക് നടന്നു. കൊച്ചമ്മോ, നിൽക്കൂ. പിന്നിൽ നിന്നയാൾ തേങ്ങി പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. മെല്ലെ തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകളിൽ നിന്ന് കുടുകുടെ ചാടുന്ന കണ്ണുനീർ. ഉള്ളിൽ വർഷങ്ങളോളം കത്തിനിന്ന രോഷാഗ്നി പച്ചവെള്ളം തെളിച്ച പോലെ കെട്ടു. നെഞ്ചിനകത്തെ കാലുഷ്യം അലിഞ്ഞലിഞ്ഞില്ലാതായി. ചെറിയൊരു കാറ്റ് വീശിയാൽ വീണുപോയേക്കുമെന്ന അവസ്ഥ. സുധാകരേട്ടാ, എനിക്കൊരലോഹ്യമില്ല. വല്ലതുമുണ്ടായിരുന്നെങ്കിൽ ഇതാ ഈ നിമിഷം അതില്ലാണ്ടായിരിക്കണു. മരണം വരെ സ്നേഹിക്കും. സുധാകരേട്ടൻ്റെ കൊച്ചമ്മ പറയണേ. നാവിൻ തുമ്പിലേക്ക് തിക്കിത്തിരക്കിയെത്തിയ വാക്കുകൾ ജീവൻ വയ്ക്കും മുൻപ് പിടഞ്ഞു വീണു. വരട്ടെ. പുറം കൈകൊണ്ട് തുളുമ്പി നിന്ന കണ്ണീർ വടിച്ചു കളഞ്ഞിറങ്ങുമ്പോൾ പിന്നിൽ മായാത്ത ഒരോർമ്മ പോലെ അവളുടെ നിഴൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രൻ്റെ പുകച്ചുരുളുകൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.